നമസ്കാരം നമസ്കാരം നമുക്ക് വാട്ടർ ലില്ലി നോക്കാം. നമുക്ക് നീല എൻ്റെ നീല ആമ്പൽ ചെടികളുണ്ട്. അപ്പോൾ പുതിയ ചെടികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതൊന്ന് കാണിച്ചു തരണം എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വാട്ടർ ലില്ലി. നീല പൂ ഉണ്ടാകുന്നതാണ്, അതിൻ്റെ മൊട്ടുകളാണിത്. വൈകുന്നേരം ആയപ്പോഴത്തേനത് അടഞ്ഞതാണ്. അപ്പോൾ അതില്ലേ ഇങ്ങനത്തെ നമ്മുടെ ഈ വാടിപ്പോയ ഡിക്കി ആയ പ്ലാന്റ് ഇല്ലേ, അതിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടായി വരുന്നത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് നല്ല തണുപ്പുണ്ട്, ഇങ്ങനെ ചെറുതായിട്ടുണ്ടായി വരും. അപ്പോൾ ഞാനതിനെ കുറച്ചിങ്ങനെ വെള്ളത്തിൽ താത്തി വെക്കും. അപ്പോൾ അതിൽ നിന്ന് പുതിയ പുതിയ പ്ലാന്റ് ഇത് കണ്ടോ, ചെറിയ പ്ലാന്റ്സ് വരുന്ന അങ്ങനെ ഉണ്ടായി വരുന്നതാണ് ഇത്. എന്നിട്ട് നമുക്ക് പറിച്ച് വെക്കാം. ഇത് കണ്ടോ ഇവിടെ വരണം കണ്ടോ, ഫുള്ളായിട്ട് അത് കട്ടായി. ഇനി നമുക്കിത് റിപ്പോർട്ട് ചെയ്യാം കണ്ടോ. ഇതിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റ് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ എല്ലാ ഇലയിലും ഉണ്ടാവില്ല, അതങ്ങനെയൊക്കെ കാണും. പക്ഷേ ഇതിലൊന്നും മുളയില്ല. പക്ഷേ ഇതിൽ കണ്ടോ മുളയുണ്ടായി വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ താത്ത് വെക്കും. ഇതാ നല്ല ഡീക്കെ ആയ ഇലകളിൽ നിന്നാണ്. ഇതിൽ കണ്ടോ തീരെയില്ല. അപ്പോൾ ഇതിൽ വരില്ല ഇങ്ങനെ കണ്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇത്. അങ്ങനെയാണ് ഇത് നമുക്ക് പുതിയ, ഇതിപ്പോൾ നമുക്ക് പുതിയ പ്ലാന്റായിട്ട് വയ്ക്കാം. ഇത് ഒരു പ്ലാന്റാണ് ഞാൻ കൊണ്ട് വെച്ചത്, അതിൻ്റെ അടുത്ത് തന്നെ വേറൊരെണ്ണം അതുപോലെ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നിറയച്ചും പൂക്കളുണ്ട്. ഇതുകൊണ്ട് അതിൻ്റെ അടുത്ത് ഇതൊക്കെ നമുക്ക് പറിച്ച് വേറെ വയ്ക്കാം. അപ്പോൾ അങ്ങനെയാണിത് റീപോർട്ട് ചെയ്യണത്. പുതിയ പുതിയ പ്ലാന്റ് ഇടയ്ക്ക് നോക്കുക. അതിൽ കണ്ടോ ഇത് നോക്ക് നല്ല ഡീക്കെ ആകുമ്പോഴാണ്. ഇത് കണ്ടോ പുതിയതാ, ചെറിയ നോബ് ഇതിൽ നോഡ് ഇതിൽ വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഈ നോഡ് നമ്മളിങ്ങനെ ചെറുതായി വെള്ളത്തിലിട്ടിട്ട് ഞാൻ ഒരു ചെറിയ കല്ലും കൂടി എടുത്തേക്കാം. അപ്പോൾ നല്ലപോലെ താഴ്ന്നു നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പുതിയ പ്ലാന്റ് കിട്ടും. ഇതിൽ നമുക്ക് റീപോർട്ട് ചെയ്യുന്നത് നോക്കാം. റീപോർട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യമില്ല, ഇതിനകത്ത് ഉണ്ട് നിറയെ ലിച്ചസി ഒച്ചുകളുണ്ട്, ചെറിയ ചെറിയ ഒച്ചുകൾ. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ ചോളം, നമ്മൾ ചോളം വാങ്ങിച്ച് തിന്നിട്ട് അതിൻ്റെ കതിരാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ന് രാവിലെ ഇട്ടിട്ടുണ്ടെങ്കിൽ വൈകിട്ടാകുമ്പോൾ തന്നെ ഇതിൽ മുഴുവൻ ഈ ഒച്ചുകൾ പിടിച്ച് നിൽക്കും. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എടുത്തിട്ട് അതിൽ നിന്ന് അടത്തി കളയാം. ഇതൊരു റഫ് സർഫസ് ആയതുകൊണ്ട് ഇതിൽ എളുപ്പം തിന്നാൻ വേണ്ടി ഇത് എടുത്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഇത്ര വലുതായതുകൊണ്ട് വേണേൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്കിത് ഇടാം. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നന്നായിട്ട് പിടിക്കും ഒച്ചുകൾ. അപ്പോൾ എളുപ്പം അതിന് പെറുക്കി കളയാം. അങ്ങനെയാണ് ഞാൻ അതിനെ എപ്പോഴും കളയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് പ്ലാന്റ്സ് അത്ര ഹെൽത്തി ആയി കിട്ടില്ല. പിന്നെ അതിന് വളമിടുന്നത് ഇത് വേണ്ട. ഇങ്ങനെയുള്ള ഞാൻ ഇതിനകത്ത് എല്ലുപൊടിയാണ് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. ചെറിയ നോപ്പ് എടുത്തിട്ട് നല്ല ന്യൂസ് പേപ്പറിൽ എല്ലുപൊടി എടുത്ത് പൊതിഞ്ഞ് വെച്ച്, അല്ലെ എന്താണെങ്കിലും നമ്മൾ ഫ്ലവറിങ്ങിൻ്റെ വേണ്ട വളം ഏതാണെങ്കിലും ഇങ്ങനെ എടുത്ത് പൊതിഞ്ഞിട്ട് ഇതിൻ്റെ കടയ്ക്കലേക്ക് ഇങ്ങനെ താത്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ താത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും. അതായത് ഫുള്ളായിട്ട് ഒരുമിച്ച് കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ അവിടെ സ്പ്രെഡായി. ഇതിനകത്ത് നിറച്ച് ഗപ്പികളും ഉണ്ട്, അപ്പോൾ അവർക്കൊന്നും അഫക്റ്റ് ആവാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ, അപ്പോൾ ഇതിപ്പോൾ ഇത്ര വലിയ പോണ്ടായതുകൊണ്ട് നമുക്ക് രണ്ട് പാക്കറ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ചെറുതായി ഒരു സ്പൂൺ ഒന്നര സ്പൂൺ മതി, കൂടുതൽ വേണ്ട. അപ്പോൾ അത് ചെറുതായിട്ടിരുന്ന് സ്പ്രെഡായി ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയാൽ മതി. ഇതിലെന്നും നിറച്ചും പൂക്കൾ ഉണ്ടാകുന്നതാണ്. ഇത് വേണ്ട, ഇതിൻ്റെ എത്ര മുട്ടുകളാണ് വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് വേണ്ട, ഇതിലും ഉണ്ട് നിറയെ മുട്ടുകൾ. പൂ വന്ന് പോയി, ഇതൊക്കെ പൂ ഇപ്പോൾ ഇന്ന് വിരിഞ്ഞ് താഴോട്ട് എത്തിയതാണ് കേട്ടോ. നല്ല ഡാർക്ക് വയലറ്റ് ആണ് എൻ്റെ ഫ്ലവർ കാണിച്ചത്. വൈകിട്ടായതുകൊണ്ട് ഇങ്ങനെ കൂമ്പി പോയതാണ്. ഇതാണ് അതിൻ്റെ ഫ്ലവർ. എന്നും ഫ്ലവർ ഉണ്ടാകും. ഈ വയലറ്റ് കളറാണ് ഏറ്റവും കൂടുതൽ ഫ്ലവർ ഉണ്ടാകുന്നത് കേട്ടോ അതിൽ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പരിചരണം. അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാം റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് കാണിച്ചു തരാമോ എന്താണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ പൂക്കളും കൂടി കാണാം. ഓക്കെ.